ഹലോ എവരിവൻ വെൽക്കം ബാക്ക് ടു ഡോക്ടർ ജയചന്ദ്രൻ വെഡിറ്റോക്സ് ഇന്ന് ഞാനിവിടെ പ്രതിപാദിക്കുന്ന വിഷയം മൊബൈൽ ഫോണിനെ കുറിച്ചാണ് നമ്മളിന്ന് ജീവിക്കുന്ന ഒരു ഡിജിറ്റൽ വേൾഡിലാണ് ലോകം വിരൽത്തുമ്പിൽ എന്നുള്ളൊരു കൺസെപ്റ്റിൽ ജീവിക്കുമ്പോൾ മൊബൈൽ ഫോൺ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല മൊബൈൽ ഫോണില്ലാത്തൊരു ജീവിതം ഇന്ന് നമ്മുടെ സമൂഹത്തിന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് മൊബൈൽ ഫോണിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കേണ്ട കാര്യമില്ല അതിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് കുറച്ചൊക്കെ നമ്മൾ ബോധവാന്മാരാണ് പക്ഷേ പൂർണ്ണമായിട്ടല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മൊബൈൽ ഫോണിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നു കുട്ടികൾക്കുണ്ടാവുന്ന സൈഡ് എഫക്റ്റിനെ കുറിച്ചാണ് പക്ഷേ അത് പൂർണ്ണമായും കുട്ടികൾക്ക് മാത്രമായി പറയാൻ വിഷമമുള്ള കാര്യമാണ് കാരണം അത് മൊത്തം കുടുംബത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ അഡൽസിനെയും രക്ഷിതാക്കളെയും മൊത്തം സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമായതുകൊണ്ട് മറ്റ് ഏരിയയിലേക്കും കുറച്ചൊന്ന് നമുക്ക് കിടന്ന് ചിന്തിക്കേണ്ടി വരും പണ്ട് മൊബൈൽ ഉപയോഗിക്കുന്നത് ഒരു ഫോൺ ചെയ്യാനായിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ ഉപയോഗം വളരെയധികം മാറിക്കഴിഞ്ഞു നമ്മൾ പാട്ട് കേൾക്കാൻ സിനിമ കാണാൻ ബാങ്കിങ്ങിന് ഗൂഗിൾ മാപ്പിന് പല കാര്യങ്ങൾക്കും നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നതാണ് പ്രത്യേകിച്ച് സ്മാർട്ട് ഫോൺസ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും ഇപ്പം അമ്മമാർ ചെയ്യുന്നത് മൊബൈലിൽ അവർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ കാണിച്ചുകൊണ്ടാണ് ഈ കുട്ടി കാർട്ടൂൺ പിടിച്ചാലെയാണ് കുട്ടി ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അപ്പോൾ കൂടുതൽ ഉപയോഗം വരുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റുകളും കൂടിക്കൂടി വരികയാണ് ഏറ്റവും ഡേഞ്ചറസ് ആയ സൈഡ് എഫക്റ്റ് അതുകൊണ്ടുണ്ടാവുന്ന റേഡിയേഷനാണ് എസ്പെഷ്യലി സ്മാർട്ട് ഫോൺസ് ഉപയോഗിക്കുന്ന റേഡിയേഷൻ ഒരു അഡൽട്ടിന് വരുന്ന റേഡിയേഷൻ്റെ എത്രയോ ഇരട്ടിയാണ് ഇതുപയോഗിക്കുന്ന ഒരു കുട്ടിയുടെ തലച്ചോറിനും ഞരമ്പുകൾക്കും ഏൽക്കുന്ന റേഡിയേഷൻ ഇതിന് കാരണം അവരുടെ തലയോടിൻ്റെ ആ സ്കള്ളിൻ്റെ കട്ടി വളരെ കുറവാണ് അവിടുത്തെ സ്കിന്നിൻ്റെ കട്ടി കുറവാണ് കൂടുതലായിട്ട് സോഫ്റ്റായ ബോണാണ് അവർക്ക് അപ്പോൾ ഒരേ ഫോണ് ഒരഡൽട്ടും ഒരു കുട്ടിയും ഉപയോഗിക്കുകയാണെങ്കിൽ കുട്ടിക്ക് അത് നിന്ന് നിൽക്കുന്ന റേഡിയേഷൻ എത്രയോ മടങ്ങ് കൂടുതലാണ് എന്നുള്ളത് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടതാണ് പ്രധാനമായിട്ടും അവർക്ക് പഠന വൈകല്യങ്ങൾ ഉണ്ടാവാം അവർക്ക് മറ്റ് കുട്ടികളെയുമായിട്ടും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറയുകയാണ് ഇപ്പം നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നാലോ അഞ്ചോ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെല്ലാം കൂടി ഒരു ഫോണിന് ചുറ്റുമരുന്ന് അല്ലെങ്കിൽ ഡിഫൻറ്റ് ഫോണിന് ചുറ്റുമിരുന്ന് അതിൽ നോക്കുകയാണ് അവർ രക്ഷിതാക്കളെ ഗ്രാൻഡ് പാരൻസിനെ അവിടെ സംസാരിക്കുന്നില്ല കുടുംബമായി ഇടപഴകുന്നില്ല അപ്പോൾ അവർ സോഷ്യലി ഡിറ്റാച്ച്ഡ് ആയി മാറുകയാണ് അതേപോലെ തന്നെ കൂടുതൽ സമയം മൊബൈൽ ഗെയിംസ് എല്ലാം ഉപയോഗിക്കുമ്പോൾ അവർ അവരുടെ പഠിത്തത്തെ തീർച്ചയായിട്ടും അത് ബാധിക്കും മൊബൈൽ ഫോൺ പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളത് ചിലപ്പോൾ പ്രായകമായ ഒരു സൊല്യൂഷനല്ല അപ്പോൾ നമുക്ക് രക്ഷിതാക്കൾക്ക് വേറെ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുക്കൽ ഒഴിവാക്കുക എല്ലാ കുട്ടികളും ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഇപ്പോൾ ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാവശ്യപ്പെടുന്നത് ഒരു ഫോണല്ല സ്മാർട്ട് ഫോണാണ് അവർ അവരാവശ്യപ്പെടുന്നത് കാരണം സ്കൂളിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു ഫോൺ ഉണ്ടെങ്കിൽ മറ്റു കുട്ടികൾക്കൊക്കെ അതുപോലൊരു ഫോൺ സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹം വളരെയധികം കൂടുതലാണ് അതേപോലെ പ്രായത്തിലുള്ളൊരു നോർമൽ സംഭവമാണ് അത്തരം ഫോൺ വാങ്ങിക്കൊടുക്കാതിരിക്കലാണ് ആദ്യമായിട്ട് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് അപ്പോൾ കുട്ടിയുടെ പഠനാവശ്യത്തിന് വേണ്ടി എങ്ങനെ ഫോൺ ഉപയോഗിക്കും അത് രക്ഷിതാവിൻ്റെ ഫോൺ ഉപയോഗിക്കും അത് രക്ഷിതാവിൻ്റെ കൺട്രോളിലാണ് പഠിക്കാൻ ആവശ്യമുള്ള സമയത്ത് ആ വേണ്ട സൈറ്റുകളിലൂടെയുള്ള ഡൗട്ട് ക്ലിയറൻസിനോ അല്ലെങ്കിൽ വിവരം ശേഖരിക്കാനോ പാരൻ്റ് അതെടുത്ത് അത് വായിക്കാൻ കൊടുക്കാവുന്നതാണ് അപ്പോൾ സ്വന്തമായിട്ടുള്ള സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുക്കൽ ആദ്യമായിട്ട് ഒഴിവാക്കുക പിന്നെ ഉപയോഗിക്കേണ്ട രീതികളിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം ഏകദേശം ഒരു ആറ് ഇഞ്ച് ഗ്യാപ്പിൽ ഫോൺ പിടിക്കുക അങ്ങനെയാണെങ്കിൽ റേഡിയേഷൻ്റെ എഫക്റ്റ് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും അതുപോലെ കഴിയുമെങ്കിൽ ഹെഡ്സെറ്റോ ഇയർഫോണോ ബ്ലൂടൂത്ത് പോലുള്ള ഡിവൈസുകൾ ഉപയോഗിക്കുക ഫോൺ ചെവിയോടെ എടുത്ത് ചേർന്ന് പിടിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് വേറെ നമ്മൾ സാധാരണയായി കാണാറുള്ളത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്ത് വളരെയധികം ബ്രൈറ്റ് ലൈറ്റിൽ ഈ ഫോണിലൂടെയുള്ള വീഡിയോസോ പാട്ടോ കാർട്ടൂൺസോ എല്ലാം കുട്ടികൾ കാണിച്ചു കൊടുക്കാറുണ്ട് അത് തീർച്ചയായും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് അതവരുടെ ഉറക്കത്തെ കാര്യമായി ബാധിക്കും അതുമല്ല കണ്ണിന് കണ്ണിനൊട്ടും നല്ലതല്ല നൈറ്റ് ടൈമിൽ ഇത്രയും ഫ്ലാഷ് ലൈറ്റ് കണ്ടിട്ട് ഉറങ്ങുന്നത് കണ്ണിനെയും ഉറക്കത്തെയും കാര്യമായി ബാധിക്കുന്നതാണ് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഫോൺ എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പമായിരിക്കും ഈ കുട്ടിയും കിടക്കുന്നുണ്ടായിരിക്കും നമ്മുടെ തലഭാഗത്തായിട്ട് ഫോൺ വയ്ക്കുക അത് തീർച്ചയായും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് കാരണം അതിൽ നിന്നുള്ള റേഡിയേഷൻ ഈ രാത്രി മുഴുവൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഫോൺ തീർച്ചയായിട്ടും അതിൽ മൊബൈൽ ഡാറ്റ എല്ലാം ഓഫ് ചെയ്തിട്ട് വേണം കിടക്കാൻ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്ത് കിടക്കുമ്പോൾ കൂടുതൽ റേഡിയേഷൻ വരുന്നതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുക ഈ സമയത്തും റേഡിയേഷൻ കൂടുതൽ കിട്ടുന്നതാണ് അതേപോലെ ബാറ്ററി വളരെ വീക്കായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൊബൈൽ നെറ്റ്വർക്ക് വളരെ വീക്കായിട്ടൊട്ടും റേഞ്ച് കിട്ടാത്ത സ്ഥലത്ത് നമ്മൾ ഫോൺ നമ്മളോ അല്ലെങ്കിൽ കുട്ടിയോ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ റേഡിയേഷൻ നമ്മുടെ ശരീരത്തേക്ക് ബാധിക്കുന്നതാണ് അതുപോലെ നമ്മൾ മൊബൈൽ സെലക്ട് ചെയ്യുമ്പോൾ സാധാരണ നമ്മളിപ്പോൾ കേൾക്കാണ്ട് ആദ്യം ചോദിക്കുക അതിന് എത്ര പിക്സൽ ക്യാമറ എന്നുള്ളതാണ് അതിൻ്റെ ഭംഗി ഇതൊക്കെയാണ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ വയ്ക്കാറ് അല്ലെങ്കിൽ എത്ര സ്റ്റോറേജ് ഉണ്ട് എന്നൊക്കെ വെക്കാറ് പക്ഷേ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവമാണ് ആ മൊബൈൽ ഹാൻഡ് സെറ്റിൻ്റെ എസ് ഐ ആർ വാല്യു എസ് ഐ ആർ വാല്യു എന്ന് പറഞ്ഞാൽ ആ മൊബൈൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ഒരു മെഷർമെൻറ്റാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത മൊബൈൽ വാങ്ങുമ്പോൾ നിങ്ങളത് ചോദിക്കണം അത് എത്ര കുറയുന്നോ അത്രയും നമുക്ക് നല്ല ഹാൻഡ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ മാക്സിമം അലൗഡ് വാല്യൂ ഇപ്പോൾ യൂറോപ്യൻ ഗൈഡ് ലൈൻ പ്രകാരം രണ്ട് വാട്ട്സ് പെർ കിലോഗ്രാം ആണ് അപ്പോൾ സാധാരണ ചോദിക്കാത്ത ഒരു കാര്യം കൂടി നിങ്ങൾ ഇനി ഫോൺ വാങ്ങുമ്പോൾ ചോദിക്കുക ഇതിൻ്റെ ഹെസ് വാല്യൂ എത്രയാണ് അതുകൊണ്ടുണ്ടാകുന്ന റേഡിയേഷൻ്റെ മെഷർമെൻ്റ് എത്രയാണെന്നുള്ളത് ആ ഫോൺ പ്രൊവൈഡറും അതിൻ്റെ കമ്പനിയും അല്ലെങ്കിൽ അത് സെല്ല് ചെയ്യുന്ന ആളും അറിഞ്ഞിരിക്കേണ്ടതാണ് അതറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഫോൺ സെലക്ട് ചെയ്യുക മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് അത് കണ്ണിൻ്റെ സെയിം ലെവലിൽ പിടിക്കാൻ ശ്രദ്ധിക്കുക ഒരു റോങ് പൊസിഷനിൽ പിടിക്കുന്നത് കൊണ്ട് കണ്ണിന് വളരെയധികം സ്ട്രെയിൻ വരുന്നുണ്ട് അതേപോലെ തന്നെ കഴുത്തിൻ്റെ എല്ലുകൾക്കും കഴുത്തിൻ്റെ പേശികൾക്കും വളരെയധികം സ്ട്രെയിൻ വന്നത് വന്ന് നെക്ക് പെയിൻ ഒക്കെ വരാൻ വളരെയധികം സാധ്യതയുണ്ട് വേറെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കുട്ടിയെ മൊബൈൽ കൊടുത്ത് എസ്പെഷ്യലി സ്മാർട്ട് ഫോണായ മൊബൈൽ ഡാറ്റ ഉള്ളൊരു ഫോൺ കൊടുത്ത് റൂമിൽ കുറേ നേരം അടച്ചിരിക്കാൻ സമ്മതിക്കായിരിക്കുക കുട്ടി കുട്ടിക്ക് അറിയേണ്ട ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ആവശ്യമില്ലാത്തൊരു സൈറ്റിൽ അല്ലെങ്കിൽ പോൺ സൈറ്റിലൊക്കെ എത്തിപ്പെടാൻ വളരെയധികം സാധ്യതയുണ്ട് അതുപോലെ വളരെയധികം അഡിക്ഷൻ വരുന്ന ചില വീഡിയോ ഗെയിമിൻ്റെ സൈറ്റിൽ കുട്ടി എത്തിപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊക്കെ വളരെയധികം മാനസികമായും ശാരീരികമായും പലതരം പ്രശ്നങ്ങൾ പഠന വൈകല്യങ്ങളും ബിഹേവിയർ പ്രോബ്ലംസും പലതരം ഇഷ്യൂസ് കുട്ടികൾക്ക് വരാൻ സാധ്യതയുണ്ട് പത്തരം സന്ദർഭങ്ങൾ നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടി ഒരിക്കലും ഒരു സ്മാർട്ട് ഫോൺ കൊടുത്തിട്ട് ഒറ്റയ്ക്ക് നേരം ഇരിക്കാൻ സമ്മതിക്കാതിരിക്കുക വളരെയധികം ആയ വീഡിയോ ഗെയിം സൈറ്റുകൾ ആണ് ബ്ലൂ ബ്ലൂവെയിൽ പോലുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പത്തരം സൈറ്റുകൾ കുട്ടി എൻറ്റർ ചെയ്യുകയാണെങ്കിൽ അതിൽ കാണിക്കുന്നത് കണ്ടിട്ട് വളരെ ഡേഞ്ചറസ് ആയ ചില കാര്യങ്ങൾ കുട്ടി ചെയ്തിട്ട് മരണം വരെ സംഭവിച്ച കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ എപ്പോഴും കുട്ടിയുടെ സെർച്ച് ഹിസ്റ്ററി ഒന്ന് പാരൻസ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കുട്ടി എന്താണ് കാണുന്നത് കുട്ടി നിങ്ങളുടെ ഫോൺ വാങ്ങുന്നത് ചിലപ്പോൾ പഠിക്കാനുള്ള കാര്യത്തിനായിരിക്കും അല്ലെങ്കിൽ സ്കൂളിലെ നോട്ട്സ് ഷെയർ ചെയ്ത് വായിക്കാനായിരിക്കും എന്ന് പറഞ്ഞിട്ടായിരിക്കും അപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് കുട്ടികളുടെ ഗൂഗിളിലൂടെയുള്ള സെർച്ച് ഹിസ്റ്ററി ഇടയ്ക്കിടയ്ക്ക് പാരൻസ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നെല്ലാം വളരെ ജോയിൻറ്റ് ഫാമിലി അല്ല വളരെ ന്യൂക്ലിയർ ഫാമിലിയാണ് അച്ഛൻ അമ്മ ഒരു കുട്ടി രണ്ട് കുട്ടി ഇത്രയും വീട്ടിലുണ്ടാവുള്ളൂ ഓരോ മെമ്പേഴ്സിനും ഓരോ ഫോൺ ഉണ്ടാവും ഓരോരുത്തരും അവനവൻ്റെ ഫോണിൽ വാട്സപ്പോ ഫേസ്ബുക്കെല്ലാം നോക്കിയിരിക്കും ഇതുകൊണ്ടൊക്കെ സംഭവിക്കുന്നത് ആ കുടുംബത്തിൻ്റെ ഇൻട്രാക്ഷൻ അച്ഛൻ അമ്മ കുട്ടി സഹോദരൻ സഹോദരി എന്ന് തമ്മിൽ നാച്ചുറലായിട്ട് വേണ്ട ഒരു റിലേഷൻഷിപ്പ് അത് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇത്തരം സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം തടയുന്നത് അപ്പോൾ രക്ഷിതാക്കളാണ് കുട്ടികൾക്ക് റോൾ മോഡൽ ആവേണ്ടത് രക്ഷിതാക്കൾ ഉപയോഗം കുറയ്ക്കുക അത്യാവശ്യത്തിന് മാത്രം ഫോൺ ഉപയോഗിക്കുക വളരെ എസെൻഷ്യലായ കാര്യങ്ങൾക്ക് മാത്രം ഫോൺ ഉപയോഗിക്കുക അങ്ങനെയാണെങ്കിൽ അതിന് വളരെയധികം ഗുണങ്ങളുണ്ട് അപ്പോൾ രക്ഷിതാക്കൾ റോൾ മോഡലായിട്ട് ഉപയോഗം കുറച്ചിട്ട് അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സൊക്കെ ഫോളോ ചെയ്തിട്ട് അതുകൊണ്ടുണ്ടാവുന്ന റേഡിയേഷൻസും മറ്റ് ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ രക്ഷിതാക്കൾ കുട്ടികൾക്ക് റോൾ മോഡലാവേണ്ടതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മൊബൈൽ ഫോൺ ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നൊരു കാര്യമല്ല പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന സൈഡ് എഫക്റ്റ് ഹെൽത്ത് ഹസാട്സൊക്കെ ഒരു പരിധിവരെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് തടയാൻ നമുക്ക് വളരെയധികം സഹായമാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം